ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂസിലാൻഡിൽ നമ്മൾ ക്യാബ് കോഴ്സിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കുമ്പോഴേക്കും നിങ്ങൾ ഒരു അക്രെഡിറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാബ് കോഴ്സ് പ്രൊവൈഡറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകുന്നത് അത് ഒരു അക്രെഡിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ അക്രെഡിറ്റേഷൻ കൊടുത്തിട്ടുള്ള ഒരു പ്രൊവൈഡർ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതിന്റെ കുറച്ച് ലിസ്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന് മുൻപത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോ ഒരു ക്യാബ് കോഴ്സിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് അത് ഒരു അക്രെഡിറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡർ ആണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന്. അതായത് നമ്മൾ നഴ്സിംഗിനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കത്തില്ലായിരുന്നോ നമ്മുടെ നഴ്സിംഗ് കോളേജ് അക്രെഡിറ്റഡ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഉള്ള ഒരു കോളേജാണോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നഴ്സിംഗ് പഠിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മുടെ സർട്ടിഫിക്കറ്റിനൊന്നും ഒരു വാല്യൂ ഉണ്ടാവത്തില്ല. അപ്പം സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും. ഇപ്പൊ ഒരു അക്രെഡിറ്റഡ് അല്ലാത്ത ഒരു പ്രൊവൈഡറിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മുടെ കാശും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ക്യാബ് കോഴ്സിന് അഡ്മിഷൻ എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ കയറി നോക്കുക. അവരുടെ വെബ്സൈറ്റിൽ അക്രെഡിറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ലിസ്റ്റ് വഴിയാണ്, ആ ലിസ്റ്റ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പ്രൊവൈഡറിനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനകത്തുള്ള കുറച്ച് പ്രൊവൈഡേഴ്സിനെ എടുത്തിട്ട് അവരുടെ ലൊക്കേഷൻ ഏതൊക്കെയാണ്, എത്ര നാളത്തെ കോഴ്സാണ്, അതുപോലെ തന്നെ എത്രയാണ് അവർ പറയുന്ന ഫീസ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളതാണ്, എനിക്ക് കമന്റ് വന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനിപ്പം എംപ്ലോയറിനെ സെർച്ച് ചെയ്യുമ്പോഴേക്കും ക്യാബ് കോഴ്സിന്റെ സ്ഥലവും എംപ്ലോയറിന്റെ സ്ഥലവും രണ്ടും ഡിഫറെന്റ് ആയി പോകുമ്പോഴേക്കും ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ ഡീൽ ചെയ്യാന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ക്യാബ് കോഴ്സ് എടുക്കുന്ന സ്ഥലം വേറെ ഇച്ചിരി ദൂരമാണ്, നമുക്ക് എംപ്ലോയറിനെ കിട്ടിയേക്കുന്ന വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തരാമെന്ന്. ഒന്നാമതായിട്ട് ഇപ്പൊ നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾക്ക് നിങ്ങളുടെ CGFNS പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ്, നിങ്ങൾ എംപ്ലോയറിനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടതെന്ന്. അപ്പം ആ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളിപ്പോ ഫസ്റ്റ് ഒരു എംപ്ലോയറിനെ സെലക്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിഎല്ലൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളുടെ എംപ്ലോയറുമായിട്ട് സംസാരിക്കുക, എനിക്ക് ഇങ്ങനെ ഡിഎല് കിട്ടി. അപ്പം അവർക്ക് ചിലപ്പം ടൈപ്പ് ഉള്ള കോളേജസ് ഉണ്ടാവും, അവരുടെ അതായത് അവരുടെ ആ പെർട്ടിക്കുലർ ഫെസിലിറ്റിയുടെ അടുത്തായിട്ടൊക്കെ ഉള്ള പ്രൊവൈഡേഴ്സ് ഉണ്ടാവും. അപ്പം അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് എംപ്ലോയർ തന്നെ നമുക്ക് കോളേജിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് ഒത്തിരി ഡിസ്റ്റൻസ് ആയി പോയി എന്നുള്ളൊരു ടെൻഷൻ നമുക്ക് വരത്തുണ്ടാവില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്ലിനിക്കൽ പ്ലേസ്മെന്റ് നമ്മുടെ എംപ്ലോയറുടെ അടുത്ത് തന്നെ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആകത്തില്ല. ഇനി രണ്ടാമതായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ക്യാബ് കോഴ്സിന് അഡ്മിഷൻ എടുത്തു, നിങ്ങൾക്ക് എംപ്ലോയറിനെ കിട്ടിയിട്ടില്ല, അതിന് മുൻപേ നിങ്ങൾ ക്യാബ് കോഴ്സിന് അഡ്മിഷൻ എടുത്തു, അത് കഴിഞ്ഞാണ് നിങ്ങൾക്ക് ഒരു എംപ്ലോയറിനെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എംപ്ലോയറിന്റെ അടുത്ത് പറയുക, ഞാൻ ഇങ്ങനെ ക്യാബ് കോഴ്സിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ഇന്ന സ്ഥലത്താണ് എനിക്ക് എടുത്തേക്കുന്നത് എന്ന് പറയുക. അപ്പൊ അവരതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ പറയും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല ക്യാബ് കോഴ്സിന്റെ ക്ലിനിക്കൽ പ്ലേസ്മെന്റ്, നമുക്ക് കിട്ടുന്ന എംപ്ലോയറുടെ അടുത്ത് തന്നെ ചെയ്യണം എന്നുള്ളത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമല്ല, അത് എംപ്ലോയർ ആണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇൻ കേസ് അവര് പറയുവാണ് കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ ക്യാബ് കോഴ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വർക്ക് വിസ ആയി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക്, അതായത് രജിസ്റ്റേർഡ് നഴ്സിന്റെ വർക്ക് വിസ ആയി കഴിഞ്ഞിട്ട് നമ്മുടെ ഫെസിലിറ്റിയിലേക്ക് വന്നാൽ മതി എന്നുള്ള കാര്യം പറയുവാണെങ്കിൽ നമുക്ക് അവിടെ ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ വിസ കാര്യങ്ങളൊക്കെ ഇതാവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ എംപ്ലോയറുടെ അടുത്തേക്ക് വന്നാൽ മതിയായിരിക്കും. ഇത് രണ്ടും അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും രണ്ടും രണ്ട് സ്ഥലത്തായി എന്ന് വെച്ചാൽ, എംപ്ലോയർ വേറൊരു സ്ഥലത്താണ്, ക്യാബ് കോഴ്സ് ചെയ്യുന്ന വേറൊരു സ്ഥലത്താണ്, നേരത്തെ പറഞ്ഞ പോലെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമല്ല എംപ്ലോയർ കിട്ടിയെന്ന് വെച്ച് നമ്മൾ എംപ്ലോയറുടെ അടുത്ത് തന്നെ ക്യാബ് കോഴ്സിന്റെ ക്ലിനിക്കൽ പ്ലേസ്മെന്റ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല, അത് അവർ തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യും. ഇൻ കേസ് രണ്ടും രണ്ടെടുത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ന്യൂസിലാൻഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ പോലെയൊന്നും വലിയൊരു രാജ്യമല്ല, ചെറിയൊരു രാജ്യമാണ്. ട്രാവൽ ചെയ്തവരൊക്കെ പറയുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ന്യൂസിലാൻഡ് കംപ്ലീറ്റ് ചുറ്റിക്കറങ്ങി വരാനുള്ള അത്രയും എന്താ പറയുക ഒരു ദിവസം കൊണ്ട് അത് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയും ചെറിയൊരു രാജ്യമാണ് ന്യൂസിലാൻഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സ് ക്യാബ് കോഴ്സ് ഒരു സ്ഥലത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പം ഓക്ലാൻഡിലാണ് നിങ്ങളുടെ എംപ്ലോയർ, നിങ്ങൾക്ക് വെല്ലിംഗ്ടണോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ദൂരത്തേക്കുള്ള ഭാഗത്തേക്ക് മാറിയിട്ടാണ് നിങ്ങൾക്ക് ക്യാബ് കോഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ക്രൈസ്റ്റ് ചർച്ചോ ഹോക്സ്ബേ അവിടെയൊക്കെയാണ് നിങ്ങൾ ക്യാബ് കോഴ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ക്യാബ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് പയ്യെ ഓക്ലാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പം അതിന് ഒത്തിരി വലിയൊരു പ്രോസസ്സൊന്നും ആയിരിക്കില്ല. ആദ്യം ഇനീഷ്യലി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ടാവും, പക്ഷെ എന്നാലും നമ്മളൊരു ഫ്ലൈറ്റ് എടുത്ത് വരേണ്ട കാര്യങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട്
അത് വലിയൊരു പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്തത് നമ്മുടെ അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ നിന്ന് അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സിന്റെ ആ ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനകത്ത് മെയിൻ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് കോമ്പറ്റൻസി അസസ്മെന്റ് പ്രോഗ്രാം അപ്രൂവ്ഡ് ബൈ ദി നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് ആൻഡ് ലിസ്റ്റ് അപ്ഡേറ്റഡ് January 2023 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് ചെയ്തേക്കുന്നത് January 2023. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ക്യാപ് കോഴ്സ് എടുക്കുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക. മേ ബി ചില ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. അപ്പൊ ആ ഒരു സമയത്ത് അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ആണെന്ന് അവർ പറയുന്നവരെ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ഇതിലൊരു മെയിൻ ആയിട്ടും പറയുന്നത് ഏറ്റവും ഫസ്റ്റ് പറഞ്ഞേക്കുന്ന ആര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കാൻബറി ആണ്. പിന്നെ അവതാർ, ഈസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇവരുടെയൊക്കെ മെയിൽ ഐഡിയും ഫോൺ നമ്പറും അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് എലിസബത്ത് നോക്സ് ഹോം ആൻഡ് ഹോസ്പിറ്റൽ, ലോൺസ്റ്റേയിൽ, മൻകാവ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നെൽസൺ മാൽബ്രോ, നോർത്ത്ലാൻഡ് പോളിടെക്നിക്, ഓഷ്യാനിയ ഗ്രൂപ്പ്. ഓഷ്യാനിയ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ വെസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഒട്ടാഹോ പോളിടെക്നിക്, പിന്നെ പ്രസ്ബീറിയൻ സപ്പോർട്ട് സെന്റർ, ക്വെസ്ട്രൽ കോർപ്പറേഷൻ. കുറച്ച് പ്രൊനൗൺസിയേഷൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ് അവരുടെ പേരുകളൊക്കെ. അപ്പൊ അത് നിങ്ങൾ കൺസിഡർ ചെയ്യരുതേ. പിന്നെയുള്ളത് റോസ് ബാങ്ക് ലൈഫ് കെയർ, റോയൽ ന്യൂസിലാൻഡ്, തോയി, ഒഹോമൈ, യുകോൾ, യൂണിടെക്, വിൻടെക്. പിന്നെ അടുത്തത് വൈറ്റേമാറ്റ ഡിസ്ട്രിക്ട്, വെസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, വിറ്റീരിയ ന്യൂസിലാൻഡ്. ഇത്രയും പ്രൊവൈഡേഴ്സിനെയാണ് നഴ്സിംഗ് കൗൺസിൽ ഓഫ് ന്യൂസിലാൻഡ് അക്രഡിറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാപ് കോഴ്സിന്റെ പ്രൊവൈഡർ ആണ് എന്ന പേരിൽ അവർ ലിസ്റ്റ് കൊടുത്തേക്കുന്നത് ഇത്രയും പ്രൊവൈഡേഴ്സിന്റെയാണ്. അപ്പൊ ഇതിന്റെ ഒരു ലിസ്റ്റ് അവർ കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, അവരുടെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ നിന്നും ഇപ്പം എനിക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ എടുത്തിട്ട് അവരുടെ ലൊക്കേഷൻ ഏതൊക്കെ ലൊക്കേഷനിലുണ്ട്, എത്ര നാളത്തെ കോഴ്സാണ്, എത്ര ഫീസ് വരും എന്നുള്ളത് ഇച്ചിരി ഡിഫിക്കൽട്ടി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മെയിൻ ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു 5 കോളേജിനെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ വെച്ചിട്ട് അവരുടെ ഫീസ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഏറ്റവും ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് വെസ്ലി തന്നെയാണ്. വെസ്ലി എന്ന് പറയുന്നത് ഓഷ്യാനിയ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വെസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ വെസ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇവര് പറയുന്ന ക്യാപ് കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 6 weeks ആണ്. അതുപോലെ തന്നെ വെസ്ലിയുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഓക്ലാൻഡും ഹോക്സ്ബിയും ക്രൈസ്റ്റ് ചർച്ചും ആണ്. പിന്നെ അതുപോലെ തന്നെ വെസ്ലിയുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് 8,250 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ്. ഇത് അറ്റ് എ ടൈം ആയിട്ടാണ് പേ ചെയ്യേണ്ടത്, 8,250 ന്യൂസിലാൻഡ് ഡോളർ. ഓക്കെ, അപ്പൊ അതാണ് വെസ്ലിയുടെ കാര്യം. രണ്ടാമതായിട്ട് ലോൺസ്റ്റേയിൽ, ലോൺസ്റ്റേയിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. ലോൺസ്റ്റേയിൽ ഓൺലൈൻ ആയിട്ട് തിയറി പാർട്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി തരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ലോൺസ്റ്റേയിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രാക്ടിക്കലിന് വേണ്ടി മാത്രം നമ്മൾ ന്യൂസിലാൻഡിലേക്ക് വന്നാൽ മതിയാവും. അതുപോലെ തന്നെ ലോൺസ്റ്റേയിലിന് വേറൊരു പ്രത്യേകതയുള്ളത് രണ്ട് പാർട്ടായിട്ടാണ് ഇവർ ഫീസ് മേടിക്കുന്നത്. അതായത് തിയറി പാർട്ടിന് വേണ്ടിയിട്ട് ഒരു സെഷൻ ഓഫ് ഫീസും, പിന്നെ അടുത്തത് പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ഇതായിട്ടാണ്, അങ്ങനെയാണ് ഫീസ് മേടിക്കുന്നത്. അപ്പം ലോൺസ്റ്റേയിലാണെങ്കിൽ തിയറിക്ക് അവർ പറയുന്നത് 3,300 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ് പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. പിന്നെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വരുമ്പോഴേക്കും 4,700 ന്യൂസിലാൻഡ് ഡോളർ പ്ലസ് ടാക്സ്, അത്രയും കാശാണ് അവർ മേടിക്കുന്നത്. അപ്പം ലോൺസ്റ്റേയിലുള്ളത് നോർത്ത് ഐലാൻഡിൽ ഫോക്സ്റ്റൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവരുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്, ഫോക്സ്റ്റൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതാണ് ലോൺസ്റ്റേയിലിനെ കുറിച്ചുള്ള കാര്യം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് നോർത്ത് ടെക്, നോർത്ത് ടെക് ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നോർത്ത് ടെക്കിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് ഓക്ലാൻഡിലും വാങ്കറയിലും ആണുള്ളത്. ഇത് നോർത്ത് ഐലാൻഡിൽ തന്നെ ഉള്ളൊരു പ്ലേസസ് ആണ് ഇത് രണ്ടും. ഇവർക്ക് 8 weeks ആണ് ഇവരുടെ സെഷൻ എന്ന് പറയുന്നത്. ക്യാപ് കോഴ്സിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 8 weeks ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഫീസ് എന്ന് പറയുന്നത് 10,815 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ്. ഈ ഒരു നോർത്ത് ടെക്കിന്റെ കോളേജിന്റെ ഫീസ് എന്ന് പറയുന്നത് 10,815 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ്.
അടുത്തത് നമുക്ക് അവതാർ. അവതാറും എല്ലാവർക്കും ഒരുവിധം കുറച്ച് പേരൊക്കെ കേട്ടിട്ടുള്ള കോളേജ് ആയിരിക്കും അവതാർ എന്ന് പറയുന്നത്. അവതാറിന്റെ പ്ലേസ് എന്ന് പറയുന്നത് ന്യൂ പ്ലൈമൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നോർത്ത് ഐലാൻഡിൽ തന്നെയുള്ള ന്യൂ പ്ലൈമൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞേക്കുന്നത്. ഇവിടെയും അവതാറിനും 8 weeks ആണ് ക്യാപ് കോഴ്സിന്റെ ടോട്ടൽ സെഷൻ വരുന്നത്, 8 weeks ആണ്. അതുപോലെ ഇവരുടെ പേയ്മെന്റ് എന്ന് പറയുന്നത് 10,250 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ്. ഓക്കെ, ഈ ഒരു അവതാർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്. അടുത്തത് യു കോൾ ആണ് ഞാൻ എടുത്തേക്കുന്നത്. യു കോൾ എന്ന് പറയുന്നത് യു കോളിനും ഓൺലൈൻ ക്ലാസ്സസ് ഒന്നുമില്ല. ഇവരുടെ യു കോളിന്റെ ക്യാപ്പിന്റെ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 12 weeks ആണ്. 12 weeks വരുന്ന ഒരു സെഷൻ ആണ് ഇവർക്ക് പോകുന്നത്. യു കോളിന്റെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പാംസ്റ്റൺ നോർത്തും ഫാങ്കുനയും പിന്നെ മാസ്റ്റർ ടെണ്ണും, മൂന്ന് സ്ഥലങ്ങളിലാണുള്ളത്. ഫാങ്കുനെന്ന് തന്നെ ഞാൻ തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണുള്ളത്. പിന്നെ അവർക്ക് 12 weeks ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ആണ് വരുന്നത്. അവരുടെ ഫീസ് എന്ന് പറയുന്നത് 10,682 ന്യൂസിലാൻഡ് ഡോളേഴ്സ് ആണ്. ഇത്രയാണ് അവരുടെ ഫീസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 5 colleges ഞാൻ മെയിൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് കോളേജ്, ഞാൻ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കൊടുത്തേക്കാം, ആ ഒരു ക്യാപ് കോഴ്സിന്റെ പ്രൊവൈഡേഴ്സിന്റെ ലിങ്ക്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏത് പ്രൊവൈഡറിന് വേണമെന്നുണ്ടെങ്കിലും അവരുടെ പേര് ആ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോഴേക്കും അവരുടെ വെബ്സൈറ്റ് കാണാം. വെബ്സൈറ്റ് കയറി നോക്കുമ്പോഴേക്കും അവർക്ക് എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്, അവരുടെ കോഴ്സ് ഡ്യൂറേഷൻ എത്രയാണ്, ഫീസ് എത്രയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ സെഷൻ അല്ലെങ്കിൽ അവരുടെ ബാച്ചസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതുപോലെ തന്നെ അക്കോമഡേഷന്റെ ഫെസിലിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ ഇന്നിപ്പോ മെയിൻ ആയിട്ടും ഈ ഒരു 5 colleges എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവരുടെ ഫീസ് നോക്കുമ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റും ഈ നോർത്ത് ടെക്, അവതാർ, യു കോൾ എന്നൊക്കെ പറയുന്ന കോളേജസിന് ഓൾമോസ്റ്റ് 10,000 ന്യൂസിലാൻഡ് ഡോളറിന് മുകളിലാണ് ഫീസ് പോകുന്നത്. വെസ്ലിയും ലോൺസ്റ്റേയിലും മാത്രമാണ് ഏകദേശം 8,000-8,250 ആ ഒരു ലെവലിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ കുറച്ച് കോളേജസിനെ എടുത്ത് അവരുടെ വെബ്സൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും എത്ര ബ്രാഞ്ചസ് ഇവർക്കുണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചാണോ എനിക്ക് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ തന്നെ ഇവരുടെ ഫീസ് എങ്ങനെയാണ്, ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് എങ്ങനെയാണ്, എന്നിട്ട് നമുക്കൊന്ന് താരതമ്യം ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ ഓഫ് കോളേജാണ്, അല്ലെങ്കിൽ ഒത്തിരി ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ഇല്ല, ഫീസ് അത്രമാത്രം ഇല്ല എന്നൊക്കെ ഉള്ളതിനൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പഠിച്ചിറങ്ങിയ കുട്ടികളുടെയൊക്കെ എടുത്ത് ചോദിക്കുക നിങ്ങളുടെ അവിടുത്തെ സിലബസ് എങ്ങനെയാണ്, എക്സാമിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതുപോലെ തന്നെ APC കിട്ടാൻ ലേറ്റ് ആവുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ ഒന്ന് എൻക്വയറി ചെയ്തിട്ട് ഇതിൽ നിങ്ങൾക്ക് കുറച്ച് നല്ലതാണെന്ന് തോന്നുന്ന കോളേജസിന് ഇപ്പോൾ ഒരു 2-3 സെലക്ട് ചെയ്തിട്ട് നമുക്ക് റിക്വസ്റ്റ് അയക്കാനും അതിൽ നിന്നും അവരുടെ ഇത് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കോളേജിനെ ചൂസ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ കുറച്ച് പേരൊക്കെ എനിക്ക് കമൻ്റ് ആയിട്ടും എനിക്ക് മെയിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ ഏത് എങ്ങനെ അറിയുന്നത്, അക്രഡിറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡർ ആണോ എന്ന് എങ്ങനെ അറിയുന്നേ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിനെ മാത്രം നിങ്ങൾ ആശ്രയിക്കുക, അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ടാവും, അവർ ഫ്രീക്വന്റ് ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. ലാസ്റ്റ് ഈ ഒരു ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് ലാസ്റ്റ് January 2023. അപ്പം നിങ്ങൾ ക്യാപ് കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളത് ചെക്ക് ചെയ്യാം, അവർ എഗെയിൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ, കൂടുതൽ കോളേജസിന് ആഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിന് ഇതിൽ നിന്നും കട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.